കളിക്കുന്നതിനിടെ കുഴൽക്കിണറിൽ വീണ 2 വയസ്സുകാരിയെ 18 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഏതു മനുഷ്യന്റെയും മനസ്സ് നിറയ്ക്കുന്നതാണ്. രാജസ്ഥാനിലെ ദൌസയിലെ ബാൻഡിക്കുവിലാണ് കഴിഞ്ഞ ദിവസം നീരു ഗുർജർ എന്ന 2 വയസ്സുകാരി കുഴിയിലേക്ക് വീണത്. തുടർന്ന് 18 മണിക്കൂർ നീണ്ട അതികഠിനമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം വിജയകരമായി മാറ്റിയത്. കുട്ടിയെ കൂടുതൽ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 35 അടി താഴ്ചയുള്ള കുഴിയിലാണ് പെൺകുട്ടി കുടുങ്ങിയതെന്ന് അധികൃതർ ഇന്നലെ അറിയിച്ചിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 5 ഇത്തരമൊരു അപകട വിവരം പുറം ലോകം അറിയുന്നത്. സംഭവം പുറത്തു വന്ന ഉടൻ തന്നെ അധികൃതർ സംഭവസ്ഥലത്തെത്തി പെൺകുഞ്ഞിനെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. ഇതിനായി JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. മാത്രമല്ല കുഴിയടയ്ക്കുന്ന ഉൾപ്പെടെയുള്ള ജോലികൾ ആരംഭിച്ചിരുന്നതായും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ കളിക്കുന്നതിനിടയിലാണ് നീരു എന്ന 2 വയസ്സുകാരി അബദ്ധത്തിൽ കുഴൽക്കിണറിൽ വീണത്. മഴ മൂലം രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളി നേരിട്ടിരുന്നെങ്കിലും SDRF NDRF സംയുക്ത സംഘം 18 മണിക്കൂർ നീണ്ട പ്രവർത്തനത്തിനൊടുവിൽ കുട്ടിയെ സുരക്ഷിതയായി പുറത്തെടുക്കുകയായിരുന്നു. കുടുങ്ങിക്കിടന്ന ഈ 18 മണിക്കൂർ സമയവും പൈപ്പ് വഴിയാണ് പെൺകുട്ടിക്ക് ഓക്സിജൻ നൽകിയിരുന്നത്. കൂടാതെ ആ കുട്ടിയുടെ ആരോഗ്യനിലയും ചലനങ്ങളുമൊക്കെ ക്യാമറകളിലൂടെ തത്സമയം നിരീക്ഷിച്ചിരുന്നു. നേരത്തെ സംഭവസ്ഥലത്തെത്തിയ ഉടൻ തന്നെ തങ്ങൾ കുട്ടി വീണ കുഴിക്ക് സമാന്തരമായി കുഴിയെടുക്കാൻ ആരംഭിച്ചിരുന്നതായും തുടർന്ന് കുഴൽക്കിണറിന് സമാന്തരമായി 31 അടി താഴ്ചയിൽ കുഴിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം NDRF അസിസ്റ്റന്റ് കമാൻഡർ യോഗേർ കുമാർ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ രാവിലെ പെൺകുട്ടിക്ക് ബിസ്ക്കറ്റും പാലും നൽകിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബുധനാഴ്ച തുറന്ന കുഴൽക്കിണറിൽ കുട്ടി വീണതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ പ്രാദേശിക ഭരണകൂടമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ദൌസ ജില്ലാ കളക്ടർ ദേവേന്ദ്രകുമാർ, ദൌസ പോലീസ് സൂപ്രണ്ട് രഞ്ജിത് ശർമ്മ, ജലവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രാദേശിക ഭരണകൂടത്തിലെ മറ്റുദ്യോഗസ്ഥർ എന്നിവർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ സംഭവസ്ഥലത്തെത്തി. രാത്രി വൈകിയും പ്രതികൂല സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നു. കുഴിയിൽ മഴവെള്ളം കയറാതിരിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ സുരക്ഷാ സേന അംഗങ്ങൾ വലിയ മുൻകരുതലോടെയാണ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത്. NDRF SDRF സംഘങ്ങൾ ഉൾപ്പെടെ വലിയൊരു സന്നാഹം തന്നെ രക്ഷാദൌത്യത്തിനായി ഒരുമിച്ചിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രക്ഷാദൌത്യം വിജയിച്ചപ്പോൾ കുടുംബവും അവിടെ കൂടിയിരുന്നവരും ആഹ്ലാദ പ്രകടനം നടത്തുന്നതും വീഡിയോയിൽ കാണാം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.